ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നവഭാരതത്തിനായുള്ള പ്രചാരണങ്ങളിൽ മാധ്യമങ്ങൾ ചെലുത്തുന്ന നല്ല സ്വാധീനം വളരെ വലുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ ഐടി പാർക്കുകളിൽ 10,400 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ ബഹിഷ്കരണത്തിനിടെ നിയമസഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ബജറ്റിന്മേലുള്ള വോട്ടോൺ അക്കൌണ്ട് പാസാക്കി. സിൽവർ ലൈൻ വിഷയത്തിൽ സർക്കാരിന് പരസ്യമായി ഉപദേശം നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പദ്ധതിക്കെതിരെ യുഡിഎഫും ബിജെപിയും. കൊച്ചി കളമശ്ശേരിയിൽ മണ്ണിടിഞ്ഞു വീണ് 4 പശ്ചിമബംഗാൾ സ്വദേശികൾ മരിച്ചു. ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 847 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. നവ ഇന്ത്യയുടെ പ്രചാരണങ്ങളിൽ മാധ്യമങ്ങൾ ചെലുത്തുന്ന നല്ല സ്വാധീനം വളരെ വലുതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാതൃഭൂമി ദിനപത്രത്തിന്റെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യോഗ, ഫിറ്റ്നസ്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നിവ ജനകീയമാക്കുന്നതിൽ മാധ്യമങ്ങൾ വളരെ പ്രോത്സാഹജനകമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. സ്വാതന്ത്ര്യസമരത്തിലെ അധികം അറിയപ്പെടാത്ത സംഭവങ്ങളെയും സ്വാതന്ത്ര്യസമര സേനാനികളെയും ഉയർത്തിക്കാട്ടുന്നതിനുള്ള ശ്രമം മാധ്യമങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. കൊളോണിയൽ ഭരണത്തിനെതിരെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ മാതൃഭൂമിയും നിർണായക പങ്കുവഹിച്ചതായും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, ശ്രീ എം ടി വാസുദേവൻ നായർ, ശ്രീ എം വി ശ്രേയാംസ്കുമാർ എന്നിവരും സംസാരിച്ചു. മഹാമാരിക്ക് മുന്നിൽ തളരാതെ കേരളത്തിലെ ഐടി വ്യവസായം ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് കാലയളവിൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ 41, കൊച്ചി ഇൻഫോ പാർക്കിൽ 100, കോഴിക്കോട് സൈബർ പാർക്കിൽ 40 എന്നിങ്ങനെ ആകെ 181 പുതിയ കമ്പനികൾ പ്രവർത്തനമാരംഭിച്ചു. മൊത്തം 10,400 പുതിയ തൊഴിലവസരങ്ങൾ ഐടി പാർക്കുകളിൽ മാത്രമായി സൃഷ്ടിക്കപ്പെട്ടതായി മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. 15 കേരള നിയമസഭയുടെ 4 സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹിഷ്കരണത്തെ തുടർന്ന് അപരാഹ്ന സമ്മേളനം ഒഴിവാക്കി സഭ പിരിയുകയായിരുന്നു. ബജറ്റിന്മേലുള്ള വോട്ടോൺ അക്കൌണ്ടും സഭ പാസാക്കി. കേരള ധനകാര്യ ധന വിനിയോഗ ബില്ലുകളും സഭ അംഗീകരിച്ചു. കേരളയിൽ പ്രതിഷേധത്തിനെതിരെ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം ഇന്ന് സഭ വിട്ടത്. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയിരുന്നു. തുടർന്ന് സ്പീക്കർ സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവയ്ക്കുന്നതായി അറിയിച്ചു. വീണ്ടും സഭ ചേർന്ന് മറ്റ് നടപടികളിലേക്ക് കടന്നതോടെ പ്രതിപക്ഷം സഭ വിടുകയായിരുന്നു. കഴിഞ്ഞ മാസം 18 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. സിൽവർ ലൈൻ വിഷയത്തിൽ സർക്കാരിന് പരസ്യമായി ഉപദേശം നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പോലീസ് ജനങ്ങളോട് നിർവികാരപരമായി പ്രവർത്തിക്കാൻ പാടില്ല. ഒരു കാരണവശാലും സ്ത്രീകൾക്കെതിരെ പോലീസ് അതിക്രമം പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മലയങ്കിടിൽ മാധവ കവി സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗവർണർ. കൂടുതൽ വാക്സിനേഷൻ നൽകി ദേശീയ അവാർഡ് നേടിയ നഴ്സ് ടി ആർ പ്രിയയെയും ഗവർണർ ആദരിച്ചു. ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലും കോഴിക്കോട് കല്ലായിയിലും സിൽവർ ലൈൻ പദ്ധതിക്കായി സ്ഥാപിച്ച കല്ല് നീക്കം ചെയ്ത് നാട്ടുകാരുടെ പ്രതിഷേധം. കല്ലായിയിൽ സർവൈക്കല്ല് മാറ്റിയവരെ പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. ഇന്നലത്തെ പോലീസ് നടപടിക്കെതിരെ മാടപ്പള്ളിയിൽ ഇന്ന് ഹർത്താൽ ആചരിച്ചു. അതേസമയം സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് സംഘം മാടപ്പള്ളി സന്ദർശിച്ചു. കേരളയിൽ പദ്ധതി ഉപേക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറയുന്നതുവരെ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടന്ന പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോഴിക്കോട് ആവശ്യപ്പെട്ടു. എറണാകുളം കളമശ്ശേരിയിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ 4 അതിഥി തൊഴിലാളികൾ മരിച്ചു. മെഡിക്കൽ കോളേജിന് സമീപം പ്രത്യേക സാമ്പത്തിക മേഖലയിൽ നിർമ്മാണത്തിലിരുന്ന നെസ്റ്റ് ഇലക്ട്രോണിക് സിറ്റിയിലാണ് അപകടം. പശ്ചിമബംഗാൾ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. 7 തൊഴിലാളികളാണ് മണ്ണിനടിയിൽപ്പെട്ടത്. പുറത്തെടുത്ത 2 തൊഴിലാളികളുടെ നില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഒരാൾക്കായി തിരച്ചിൽ തുടരുന്നു. അപകടസ്ഥലം ജില്ലാ കളക്ടർ ജാഫർ മാലിക് സന്ദർശിച്ചു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുടെ അധ്യാപന ജോലി ആഴ്ചയിൽ 8 പിരീഡായി നിജപ്പെടുത്തി. പ്രിൻസിപ്പൽ പഠിപ്പിക്കേണ്ട വിഷയത്തിൽ 8 പിരീഡ് കഴിച്ചുവരുന്ന പിരീഡുകൾ പഠിപ്പിക്കുന്നതിനായി പ്രസ്തുത വിഷയത്തിൽ ആ സ്കൂളുകളിൽ പിരീഡ് കുറവുള്ള ജൂനിയർ അധ്യാപകരുണ്ടെങ്കിൽ 14 പിരീഡ് വരെ ആ അധ്യാപകർക്ക് നൽകും.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് ഇന്ന് 847 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 22683 സാമ്പിളുകളാണ് പരിശോധിച്ചത്. പുതുതായി 3 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 67197 ആയി. 1321 പേർ ഇന്ന് രോഗമുക്തി നേടി. കോവിഡ് ബാധിച്ചവർക്ക് പ്രത്യേക അവധി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഭേദഗതി വരുത്തി സംസ്ഥാന സർക്കാർ. കോവിഡ് പോസിറ്റീവായ വർക്ക് ഫ്രം ഹോം സൌകര്യമുള്ള ജീവനക്കാർക്ക് അവധി ഒഴിവാക്കി 7 ദിവസം വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുവദിക്കും. വർക്ക് ഫ്രം ഹോം ലഭ്യമല്ലാത്ത ജീവനക്കാർക്ക് 5 ദിവസം അവധി നൽകണമെന്നാണ് നിർദ്ദേശം. 26th അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ നിർവഹിക്കും. 8 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 173 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. പടയണിയുടെ സ്വന്തം നാടായ പത്തനംതിട്ടയിൽ പ്രസിദ്ധമായ ഇലന്തൂർ പടയണി ഇന്ന് രാത്രി കളത്തിലിറങ്ങും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. നാട്ടുദോഷം കാലദോഷം എന്നിവ അകറ്റി നാടിന്റെ സർവ്വൈശ്വര്യത്തിനായി 8 കളത്തിലെത്തുന്ന കോലങ്ങൾക്ക് മംഗളഭൈരവി കോലത്തിന്റെ വരവോടെ സമാപനം കുറിക്കും. വൈകിട്ട് 10 മുതൽ നാളെ രാവിലെ 5:30 വരെയാണ് കളത്തിൽ കോലങ്ങൾ ഉറഞ്ഞുതുള്ളുക. പഞ്ചവൃക്ഷങ്ങളായ ആൽ, പന, ഇലഞ്ഞി, പനച്ചി തുടങ്ങിയ വൃക്ഷക്കൊമ്പുകൾ കൂട്ടക്കോലങ്ങളോടൊപ്പം വനാന്തരീക്ഷം സൃഷ്ടിച്ച് കളത്തിൽ കാപ്പൊലിക്കുന്നത് വലിയ പടയണിയുടെ മാത്രം പ്രത്യേകതയാണ്. 100 ചൂട്ടുകറ്റകൾക്കൊപ്പം താലപ്പൊലിയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ശിവകോലത്തിൽ തുടങ്ങി പിശാശും മറുതക്കൂട്ടങ്ങളും അന്തരയക്ഷിയും അരക്കിയക്ഷിയും സുന്ദരയക്ഷിയും പക്ഷിയും കാലനും ഏറ്റവും ഒടുവിലായി മംഗളഭൈരവിയും തുള്ളിയൊഴിയുമ്പോൾ നേരം പുലരും. കോൺഗ്രസ് നേതാവ് അഞ്ചേരി ബേബി വധക്കേസിൽ മുൻമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ എം മണിയെ കുറ്റവിമുക്തനാക്കി. എം മണിയടക്കം 3 ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയത്. സെഷൻസ് കോടതി വിധിക്കെതിരെ എം മണി നൽകിയ വിടുതൽ ഹർജി ഹൈക്കോടതി അനുവദിക്കുകയായിരുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPIMന്റെ എ റഹീം, CPIയുടെ പി സന്തോഷ് കുമാർ എന്നിവരാണ് പത്രിക നൽകിയത്. നിയമസഭാ സെക്രട്ടറിക്കാണ് പത്രിക സമർപ്പിച്ചത്. ശബരിമല പൈങ്കുനി ഉത്രം ഉത്സവത്തിന് കൊടിയിറങ്ങി. ശരണം വിളികൾക്ക് നടുവിൽ പമ്പയിൽ ആറാട്ട് നടന്നു. കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കീഴ്ശാന്തി എസ് ഗിരീഷ് കുമാറാണ് ആറാട്ടിന് വിഗ്രഹവുമായെത്തിയത്. മീനമാസ പൂജകൾ പൂർത്തിയാക്കി ക്ഷേത്ര തിരുനട നാളെ അടയ്ക്കും. വിഷു ഉത്സവത്തിനായി ശബരീശ ക്ഷേത്രനട April 10 തുറക്കും. വിഷുക്കണി ദർശനം April 15 നടക്കും. കേരളത്തിൽ അടുത്ത 5 ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചക്രവാത ചുഴിയാണ് മഴയ്ക്ക് കാരണം. ഈ മാസം 21 ചക്രവാത ചുഴി കൊടുങ്കാറ്റായി മാറാൻ സാധ്യതയുള്ളതായും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്തെ എല്ലാ വില്ലേജുകളിലും ജനകീയ സമിതി രൂപീകരിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകിട്ട് 5 മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. റവന്യൂ വകുപ്പിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സമിതി രൂപീകരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ എത്തുന്നവർക്ക് കാലതാമസമില്ലാതെ അടിയന്തര വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിരന്തര ഇടപെടലുകളെ തുടർന്നാണ് പുതിയ സംവിധാനം വരുന്നത്. ദക്ഷിണ മേഖല അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ ഹാൻഡ്ബോൾ മത്സരങ്ങൾക്ക് കാലിക്കറ്റ് സർവകലാശാലയിൽ തുടക്കമായി. 66 സർവകലാശാലകളിൽ നിന്നായി 1000 താരങ്ങളാണ് മത്സരിക്കുന്നത്. ഈ മാസം 29 സർവകലാശാല ഫ്ളഡ്ലിറ്റ് ഹാൻഡ്ബോൾ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ആസാദിക അമൃത മഹോത്സവത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ നാളെ ഇടുക്കി തനത് കലാ സാംസ്കാരിക പ്രഭാഷണ പരിപാടി സംഘടിപ്പിക്കും. വൈകിട്ട് തൊടുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടി പി ജെ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി മുഖ്യ അതിഥിയാകും. നവ ഇന്ത്യയുടെ പ്രചാരണങ്ങളിൽ മാധ്യമങ്ങൾ ചെലുത്തുന്ന നല്ല സ്വാധീനം വളരെ വലുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ IT പാർക്കുകളിൽ 10,400 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ ബഹിഷ്കരണത്തിനിടെ നിയമസഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സിൽവർ ലൈൻ വിഷയത്തിൽ സർക്കാരിന് പരസ്യമായി ഉപദേശം നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കൊച്ചി കളമശ്ശേരിയിൽ മണ്ണിടിഞ്ഞുവീണ് 4 പശ്ചിമബംഗാൾ സ്വദേശികൾ മരിച്ചു. ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.